ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദുക്കുട്ടിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഇങ്ങനെ ഹോം റെമഡീസ് ചുമയ്ക്ക് എന്താ കൊടുക്കാൻ പറ്റുക. ചുമനെ പറ്റി നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയാത്ത ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് പറയാം. ചിലർ ചോദിച്ചത് ഹണി കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഹണി നമ്മൾ മുതിർന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഹണി ഒരു നാച്ചുറൽ റെമഡിയാണ്. പിന്നെ ലെമൺ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്, നമുക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാം. ഒരു കുറച്ച് ഇളം ചൂടുവെള്ളം എടുക്കാം, ലൈം ജ്യൂസ് എടുക്കാം, നരഞ്ഞ ലൈം ജ്യൂസ് ഉണ്ടാക്കുക. അതിലേക്ക് മധുരത്തിന് പകരം നിങ്ങൾ ഹണി ഒഴിക്കുക. പിന്നെ വേണമെങ്കിൽ വലിയ കുട്ടികളാണെങ്കിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും വേണമെങ്കിൽ ഇടാം. സോൾട്ട് ഇല്ലാതെയും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഹണി ഒത്തിരി കൂടുതലാവരുത്, അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളു. ടൂ സ്മോൾ ബേബീസിനൊന്നും നമ്മളത് അഡ്വൈസ് ചെയ്യാറില്ല. ഒന്നാമത് കാലറി ഭയങ്കര മധുരം നമ്മൾ ഒത്തിരി കൂടുതൽ വേണ്ട എന്ന് പറയുന്നത് കൊണ്ടും, സെക്കൻഡ് നമ്മൾ പറയുന്നത് ചില കുട്ടികൾക്ക് തേനിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ, വയറിന് കേടൊക്കെ വരാറുണ്ട്. അപ്പോൾ ടു സ്മോൾ കുട്ടികൾക്ക് കൊടുക്കാതെ മുതിർന്ന കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അതൊരു ഹോം റെമഡി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ പല ചുമയ്ക്കും നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, മരുന്നിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഒന്ന് ആവിയൊക്കെ പിടിച്ചാൽ തന്നെ ഒക്കെ ഒന്ന് മാറുമായിരിക്കും. പക്ഷെ ആസ്മ പോലെയുള്ള ചുമയൊക്കെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ ഉറക്കം കെടുത്തും, ന്യൂമോണിയ പോലുള്ള ചുമകളാണെങ്കിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നിങ്ങൾ കുട്ടികളെ ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് നോക്കാം. നോക്കിയിട്ട് മരുന്ന് ആവശ്യമുള്ളതാണെങ്കിൽ എടുക്കുക, അല്ലാത്ത ചെറിയ ചുമയൊക്കെ ആണെങ്കിൽ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഒന്ന് കൺസൾട്ട് ചെയ്യണം. കാരണം കുട്ടികളുടെ കാര്യമാണ്, അവരേത് രീതിയിൽ എപ്പോൾ മോശമാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന പുതിയ ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.